ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോണ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇപ്പോൾ കേരളത്തിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന അമേരിക്കൻ ആമസോൺ സ്വദേശിയായ അബിയു ഫ്രൂട്ടിനെ കുറിച്ചാണ്. പെറു, ബ്രസീൽ, കൊളംബിയ എന്നീ രാജ്യങ്ങളിൽ വളരെ സമൃദ്ധമായി കൃഷി ചെയ്യപ്പെടുന്ന അബിയു ഫ്രൂട്ട് നമ്മുടെ നാട്ടിലേക്കും എത്തിക്കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും വളരെ നന്നായിട്ട് വളരുകയും നല്ല രീതിയിൽ ബലം തരികയും ചെയ്യുന്ന അബിയു ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. തെക്കേ അമേരിക്കയിലെ ആമസോൺ സ്വദേശിയായ അബിയു സപ്പോട്ട സി കുടുംബത്തിൽപ്പെട്ടതാണ്. കൊളംബിയ, കരീബിയൻ, തെക്കുകിഴക്കൻ ഏഷ്യ, അമേരിക്കൻ ഐക്യനാടുകൾ എന്നീ മറ്റു ചില രാജ്യങ്ങളിലും അബിയു വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ശരാശരി 33 അടി ഉയരത്തിൽ വളരുന്ന അബിയു വൃക്ഷം ചില സാഹചര്യങ്ങളിൽ 100 അടിയിൽ കൂടുതൽ വളരുന്നതായി കാണാറുണ്ട്. ചെറിയ കൂർത്ത മുനയുള്ള വൃത്താകൃതിയിലുള്ള അബിയു ഫ്രൂട്ടുകൾ ചിലപ്പോൾ ഓവൽ ആകൃതിയിലും കാണപ്പെടാറുണ്ട്. ചിലയിനങ്ങൾ വലുതും നിപ്പൾ പോലെ നീളമുള്ളവയുമാണ്. അബിയു പഴം നല്ല തിളക്കമുള്ള മിനുസമുള്ള മഞ്ഞ നിറമാണ് അബിയു പഴത്തിൻ്റെ കളറ്. നല്ല ഭംഗിയാണ് അബിയു പഴം നമുക്ക് കാണുന്നതിനും. ഉണ്ടാകുമ്പോൾ പച്ച നിറമായും പഴുത്ത് പാകമാകുമ്പോൾ നല്ല മിനുസമുള്ള തിളക്കമുള്ള മഞ്ഞ നിറമായും കാണപ്പെടുന്ന അബിയു പഴങ്ങൾ നമ്മൾ പാകമായതിനു ശേഷം കത്തിക്കൊണ്ട് നടുവിൽ വെച്ച് രണ്ടായി വിഭജിച്ച ശേഷം കുരു നീക്കം ചെയ്തതിന് ശേഷം സ്പൂണുകൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള മാംസ്യം കഴിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ, അതായത് സാധാരണ ഒരു ഫ്രൂട്ടുകളോടും താരതമ്യപ്പെടുത്താനാവാത്ത ഒരു മിൽക്കി ടേസ്റ്റാണ് നമുക്ക് അബിയു ഫ്രൂട്ടിൻ്റേതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു മരത്തിൽ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ടുകളിൽ പല ടേസ്റ്റായിട്ടാണ് കാണപ്പെടുന്നത്. അതും അബിയു ഫ്രൂട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ചിലർ മിൽക്കി ടേസ്റ്റാണെന്ന് പറയുമ്പോൾ ചിലർ അത് കഴിക്കുമ്പോൾ കരിക്കൻ, അതായത് തണ്ടർ കോക്കനട്ട്, നമ്മുടെ കരിക്കൻ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ കരിക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന അതിൻ്റെ ഒരു ടേസ്റ്റാണ് എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ള ഒരു പഴങ്ങളോടും അതിൻ്റെ ടേസ്റ്റ് നമുക്ക് താരതമ്യപ്പെടുത്താൻ സാധിക്കില്ല. അത്രയ്ക്ക് ഒരു വെറൈറ്റി ടേസ്റ്റാണ് അബിയു പഴത്തിൻ്റേത്. പഴുത്ത് പാകമായ അബിയു ഫ്രൂട്ടിന് ഒരു സവിശേഷമായ രുചിയാണുള്ളത്. മധുരമുള്ള കാരിമൽ അല്ലെങ്കിൽ വാനിലയുടെ രുചിയുള്ള ഉള്ളിലെ മാംസ്യഭാഗം വളരെ ലോലവും നേരിയ മധുരമുള്ളതുമാണ്. ചില അബിയു ഫ്രൂട്ടുകളുടെ ഉള്ളിൽ ഒരു കായും മറ്റ് ചില അബിയു ഫ്രൂട്ടുകളുടെ ഉള്ളിൽ 4 കായ്ക്കളും കാണാറുണ്ട്. ഇതിൻ്റെ തൊലിയിൽ ലാറ്റക്സ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് ഭക്ഷ്യയോഗ്യമല്ല. തൊലിയിൽ പശപശപ്പ് കാണാറുണ്ട്. തണുപ്പിക്കുമ്പോഴാണ് അബിയുവിൻ്റെ രുചി ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത്. അബിയു ഫ്രൂട്ടുകൾ സാലഡ്, കേക്ക്, ഐസ്ക്രീം ഉൾപ്പെടെ ഒട്ടനവധി വിഭവങ്ങളിലൂടെ ഇന്ന് ലോകമെമ്പാടും ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അബിയു ഫ്രൂട്ടിൻ്റെ വിത്ത് നടലും പരിചരണത്തെയും കുറിച്ച് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നടുന്ന വിത്തിൽ നിന്നും തൈ മുളപ്പിച്ച് പിന്നീട് നിലത്ത് പറച്ച് നടുകയാണ് ചെയ്യുന്നത്. ഇതിനായി മണ്ണും കമ്പോസ്റ്റും ചേർത്ത ഒരു മിശ്രിതം ഒരു കലത്തിൽ നിറയ്ക്കാം. ഇതിലേക്ക് കുറച്ച് വളവും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് കലത്തിൽ നിറയ്ക്കേണ്ടത്. വിത്ത് കലത്തിൻ്റെ നടുഭാഗത്ത് 2 ഇഞ്ച് താഴ്ത്തി നടുക. വെള്ളം ഒഴിച്ചതിന് ശേഷം വെയിലും ചൂടുമുള്ള സ്ഥലത്ത് വയ്ക്കാവുന്നതാണ്. 2 ആഴ്ച കൊണ്ട് അബിയു മുളച്ച് തൈ വളർന്നു തുടങ്ങും. ശരിയായ നനയും വളപ്രയോഗവും ഉണ്ടെങ്കിൽ അബിയു അതിവേഗം വളരുകയും 6 മാസത്തിനുള്ളിൽ 2 മുതൽ 4 അടി വരെ ഉയരത്തിൽ വളരുകയും ചെയ്യുന്നു. ഇങ്ങനെ
ആരോഗ്യകരമായ തൈ വേഗത്തിൽ വളരാൻ മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ്. മികച്ച വളർച്ചയ്ക്കും നല്ല ഉൽപ്പാദനത്തിനും അബിയു പഴങ്ങൾ നല്ല വെയിലത്ത് നടുന്നതാണ് നല്ലത്. മണ്ണിനെ നല്ല ഈർപ്പമുള്ളതാക്കി തീർക്കുവാൻ അബിയു മരത്തിൻ്റെ താഴെ കൈയിലകൾ ഉപയോഗിച്ച് പുതയിടുന്നത് വളരെ നല്ലതാണ്. 3 വർഷത്തിനു ശേഷം മരത്തിന് ഏകദേശം 12 മുതൽ 14 അടി വരെ ഉയരമാകുമ്പോൾ അബിയു ഫ്രൂട്ട് ഉണ്ടാകുവാൻ തുടങ്ങും. ആവശ്യമായ ഉയരത്തിൽ മരങ്ങൾ വളരേണ്ടതിന് ഇതിൻ്റെ ശിഖരങ്ങൾ മുറിച്ച് ക്രമപ്പെടുത്താവുന്നതാണ്. ഒരേ സമയം തന്നെ പാകമായ പഴങ്ങളും പച്ചപ്പഴങ്ങളും പൂക്കളും അബിയു മരത്തിൽ കാണപ്പെടാറുണ്ട്. ചെറിയ പച്ച കലർന്ന അബിയു പൂക്കൾ സാധാരണയായി ഇല മുകുളങ്ങളിലോ വൃക്ഷത്തിൻ്റെ പ്രധാന ശാഖകളിലോ കാണപ്പെടുന്നു. പൂക്കൾക്ക് സാധാരണയായി സുഗന്ധം കാണുന്നില്ല. പറക്കുന്ന പ്രാണികളാൽ പരാഗണം ചെയ്യപ്പെടുന്ന അബിയു ഫ്രൂട്ടിൻ്റെ പൂക്കൾ 2 ദിവസം നിലനിൽക്കുകയും പിന്നീട് നിലത്ത് വീഴുകയുമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഉള്ളിൽ ഫലം വന്നു തുടങ്ങും. പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ അതിൻ്റെ പൂർണ്ണ വലിപ്പത്തിലേക്ക് മാറുന്നതാണ്. തുടർന്ന് കടും പച്ചയിൽ നിന്നും ഇളം പച്ചയിലേക്കും പിന്നീട് മഞ്ഞ നിറത്തിലേക്കും മാറുന്നു. അബിയു പഴങ്ങൾ വൈറ്റമിനുകളാൽ സമ്പുഷ്ടമാണ്. ബ്രസീലിൽ ശ്വാസ സംബന്ധമായ അസുഖങ്ങൾക്ക് അബിയു പഴങ്ങൾ ഒരു ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. സാധാരണയായി ജൈനൈഡ് അബിയു, US അബിയു, Z1, Z2, Z3 എന്നീ പല ഇനം അബിയു പഴങ്ങൾ ലോകത്തിൽ കാണപ്പെടുന്നുണ്ട്. ഒരു മരത്തിലെ തന്നെ അബിയു പഴങ്ങൾക്ക് മധുരം കൂടിയും മധുരം കുറഞ്ഞും കാണപ്പെടാറുണ്ട്. അബിയു മരങ്ങൾക്ക് ആൺപെൺ തൈകൾ വ്യത്യാസമില്ലാത്തതിനാൽ കുരു നട്ടുള്ള തൈകളിൽ അബിയു ഉറപ്പായും ഉണ്ടാകുന്നതാണ്. അബിയു പഴങ്ങൾ സാധാരണക്കാരിലേക്ക് ഇറങ്ങി വന്ന് തുടങ്ങിയിട്ട് ഏകദേശം 4-5 വർഷമേ ആകുന്നതുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രസീലിൽ നിന്നുമായ അബിയു ഫ്രൂട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുകയും ഫ്രൂട്ട് തരികയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഫ്രൂട്ട് ഇപ്പോൾ വിപണിയിൽ അത്ര ലഭ്യവുമല്ല. കാരണം ഈ ഫ്രൂട്ട് നമ്മുടെ ഇവിടെ വ്യാപകമായി കൃഷി ചെയ്ത് വരുന്നതേയുള്ളൂ. സാധാരണക്കാരുടെ ഇടയിലേക്ക് അബിയു ഫ്രൂട്ട് എത്തിച്ചേരുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അബിയു ഫ്രൂട്ടിൻ്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത ഒരു ഫ്രൂട്ടിനെ കുറിച്ച് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.